നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏഴാം സ്റ്റാൻഡേർഡുകാർക്ക് ഇന്ന് വിക്ടേഴ്സ് ചാനലിൽ സംരക്ഷണം ചെയ്തത് ബേസിക് സയൻസിൻ്റെ ക്ലാസ് ആയിരുന്നു. ബേസിക് സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ, മണ്ണിൽ പൊന്നു വിളയിക്കാം, അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് സംരക്ഷണം ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? വിത്ത് ശേഖരിക്കുന്ന രീതികൾ അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സീഡ്സ് അതെന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താണ് പഠിച്ചത്? വിത്ത് സൂക്ഷിക്കുന്ന രീതികൾ, പ്രിസർവേഷൻ ഓഫ് സീഡ്സ്, അതിൻ്റെ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തതുമാണ്. അടുത്തത് വിളവ് മെച്ചപ്പെടുത്തുന്ന ഘടകങ്ങൾ ഏതെല്ലാം, ഫാക്ടേഴ്സ് എൻഹാൻസിങ് ഈൽഡ്. പിന്നീട് എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ലൈംഗിക പ്രത്യുൽപാദനവും കായിക പ്രജനനവും അത് പഠിച്ചു. ഈ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനത്തിൻ്റെ ഒരു മെത്തേഡായ ലെയറിംഗ് അല്ലെങ്കിൽ പതിവയ്ക്കൽ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. എങ്ങനെ പതിവയ്ക്കൽ ചെയ്യാം, അതിൻ്റെ മെരിറ്റ്സും ഡീമെരിറ്റ്സും എന്താണ്, അതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഈ ലെയറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ലെയറിങ് ചെയ്തത് നമ്മുടെ ഗുവാവ, നമ്മുടെ പേരമരം ഉണ്ടല്ലോ, പേരയ്ക്ക കായ്ക്കുന്ന പേരമരത്തിലാണ് ചെയ്തത്. അപ്പോൾ ലെയറിങ് ചെയ്യേണ്ടത് ഏത് വിധത്തിലാണ് എന്നുള്ളതൊക്കെ ടീച്ചർ ആ വീഡിയോയിൽ കൂടി നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ലെയറിങ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൊമ്പ് തിരഞ്ഞെടുക്കൽ അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ബ്രാഞ്ച് ഫ്രം എ ട്രീ. ഒരു ട്രീയിൽ നിന്ന് ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക എടുക്കൽ എന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ തിരഞ്ഞെടുക്കുന്ന കൊമ്പ് എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുള്ളതായിരിക്കണം? ദ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക്. ഒരു പെൻസിലിൻ്റെ തിക്നെസ് ഉള്ള ബ്രാഞ്ച് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള പെൻസിലിൻ്റെ തിക്നെസ്സേ കാണാവൂ. രണ്ട്, വി മസ്റ്റ് സെലക്ട് എ മെച്ചുർ ബ്രാഞ്ച്. വളരെ മെച്ചുർ ആയിട്ടുള്ള അല്ലെങ്കിൽ മൂപ്പെത്തിയ കൊമ്പ് വേണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കൊമ്പ് പെൻസിലിൻ്റെ വണ്ണമുള്ളതായിരിക്കണം, മാത്രമല്ല മൂപ്പെത്തിയ കൊമ്പ് ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. ഇതെന്താണ്? നമ്മൾ ലെയറിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട കൊമ്പ് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്ത് നമുക്ക് ലെയറിങ്ങിന് വേണ്ടുന്ന സാമഗ്രികൾ, ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഫസ്റ്റ് എന്താണ്? സോയിൽ, സോയിൽ അല്ലെങ്കിൽ മണ്ണ്, കോക്കോ പീറ്റ് അല്ലെങ്കിൽ ചകിരിച്ചോറ്, പിന്നെ കൗഡങ് പൗഡർ ചാണകപ്പൊടി, ടൊയിൻ ചരട്, പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് കവർ തന്നെയാണ്. പിന്നെ ഒരെണ്ണം കൂടെ വേണം, എന്താണ്? നൈഫ്, KNIFE നൈഫ്, അതായത് നമ്മുടെ കത്തി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ. അടുത്തതായിട്ട് ഈ പറഞ്ഞിട്ടുള്ളത് ലെയറിങ് അല്ലെങ്കിൽ പതിവയ്ക്കൽ നടത്തുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണ്. സെലക്ട് എ ബ്രാഞ്ച് ഫ്രം എ ട്രീ. ഒരു ട്രീയിൽ നിന്ന് നമ്മളൊരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ട്രീ സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ഗുവാവ ട്രീ എന്നാണ് എഴുതിയേക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മരത്തിൻ്റെ പേര് അവിടെ എഴുതാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, പീൽ ഓഫ് 1 സെൻറ്റിമീറ്റർ ഓഫ് ബാർക്ക് ഫ്രം ദ സെലക്റ്റഡ് ബ്രാഞ്ച് ഇൻ ഈ സർക്കുലർ ഷേപ്പ്. ഒരു സർക്കുലർ ഷേപ്പിൽ, ഒരു റൗണ്ട് ഷേപ്പിൽ 1 സെൻറ്റിമീറ്റർ കനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? തൊലി റിമൂവ് ചെയ്യണം. സെലക്ട് ചെയ്ത ബ്രാഞ്ചിൽ നിന്ന് തൊലി മാറ്റണം. പീൽ ചെയ്യാന്ന് വെച്ചാൽ, പീൽ ചെയ്യാന്ന് വെച്ചാൽ തൊലി ഇങ്ങനെ മാറ്റി ചെത്തിക്കളയില്ലേ, അതിനെയാണ് നമ്മൾ പീൽ ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ്, കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് എ സ്ലൈറ്റ്ലി മോയിസ്റ്റേൺഡ് മിക്സ്ചർ ഓഫ് കൊക്കോ പീറ്റ്, സോയിൽ ആൻഡ് കൗഡങ് പൗഡർ. എന്നിട്ട് ഈ തൊലി ചെത്തിക്കളഞ്ഞ ആ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മുടെ കയ്യിലുള്ള കൊക്കോ പീറ്റ്, അതായത് നമ്മുടെ ചകിരിച്ചോറ്, സോയിൽ മണ്ണ്, കൗഡങ് പൗഡർ ചാണകത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മിക്സ്ചറാക്കി വെച്ചിട്ടുണ്ട്. മിക്സ്ചർ വെച്ച് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. മിക്സ്ചർ വെച്ച് കവർ ചെയ്യണം. നാലാമത്തെ സ്റ്റെപ്പ്, കവർ ഇറ്റ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? അതിൻ്റെ മണ്ടയിൽ കൂടെ ഒരു പോളിത്തീൻ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് ദെൻ ടൈഡ് ദ ബോത്ത് എൻഡ്സ് വിത്ത് എ ടൊയിൻ. ഒരു ടൊയിൻ ഉപയോഗിച്ച്, ഒരു ചരട് ഉപയോഗിച്ച് അതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് കെട്ടിവെക്കണം. അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ്, വെറ്റ് ഇറ്റ് വിത്ത് ഇനഫ് വാട്ടർ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നനയ്ക്കണം. ന്യൂമറസ് റൂട്ട്സ് വിൽ സ്പ്രൗട്ട് വിത്തിൻ 2 മന്ത്സ്. 2 മാസത്തിനുള്ളിൽ ഒരുപാട് റൂട്ട് ഇങ്ങനെ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇറ്റ് ഇൻ എ പോട്ട്. എന്നിട്ട് ആ ബ്രാഞ്ചിനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിനെ ഒരു ഒരു ചെടിച്ചട്ടിയിൽ നടുക. ആഫ്റ്റർ 1 or 2 മന്ത്സ്, ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ വി ക്യാൻ ട്രാൻസ്പ്ലാന്റഡ് ദ സാപ്ലിംഗ് ഇൻ ദ സോയിൽ. നമുക്ക് ഈ സാപ്ലിംഗ് എന്ന് വെച്ചാൽ ഈ തൈയെ നമുക്ക് മണ്ണിലേക്ക് മാറ്റി നടാം. ഇതാണ് ലെയറിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ആക്ടിവിറ്റിയാണ്. ഇത് നിങ്ങൾ എഴുതി നിങ്ങളത് ലെയറിങ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയും എടുത്ത് ടീച്ചറിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇനിയടുത്ത് നമ്മുടെ മലയാളം മീഡിയം കാർക്ക് എഴുതാനുള്ളത് പറഞ്ഞുതരാം. മരത്തിൽ നിന്ന് ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത കൊമ്പിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ വീതിയിൽ വൃത്താകൃതിയിൽ തൊലി ചെത്തി മാറ്റുക.
തൊലിച്ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത് ചെറുതായി നനച്ച മിശ്രിതം ഒരു പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് ചാക്കുനൂൽ കൊണ്ട് കെട്ടിവെക്കുക. ആവശ്യത്തിന് നനയ്ക്കുക. അടുത്തത് അഞ്ചാമത്തെ സ്റ്റെപ്പാണ് കേട്ടോ. 2 മാസത്തിനുള്ളിൽ നിരവധി വേരുകൾ ഉണ്ടാകും. 6ാമത്തെ സ്റ്റെപ്പ്, അതിനുശേഷം ഈ കൊമ്പ് മുറിച്ച് ഒരു ചട്ടിയിൽ നടുക. 1-2 മാസത്തിന് ശേഷം നമുക്ക് തൈകൾ മണ്ണിൽ മാറ്റി നടാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ടീച്ചർ ചെയ്ത ലെയറിങ്ങിന് ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? എയർ ലെയറിങ് എന്നാണ് പറയുന്നത്. എയർ ലെയറിങ്, AIR, എയർ ലെയറിങ്. അടുത്ത ഒരു കാര്യം പറഞ്ഞത് ടീച്ചർ എന്താണ്? ഏതെല്ലാം ചെടികളിൽ പതിവെക്കാം? ഇൻ വിച്ച് പ്ലാന്റ്സ് ക്യാൻ ലെയറിങ് ബി ഡൺ? ലെയറിങ് നമുക്ക് ഏതെല്ലാം ചെടികളിൽ ചെയ്യാൻ പറ്റും? ഹിബിസ്കസ് അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തി, റോസ് അല്ലെങ്കിൽ റോസ് അല്ലേ, റോസിൽ ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പിൾ, ആപ്പിളിൽ നമുക്ക് ലെയറിങ് ചെയ്യാൻ പറ്റും. പിന്നെ ചാമ്പയ്ക്ക, വാട്ടറി റോസ് ആപ്പിൾ എന്നാണ് ചാമ്പയ്ക്കൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ലെയറിങ് ചെയ്യാൻ പറ്റും. പിന്നെ നാരകം അല്ലെങ്കിൽ ലെമൺ ട്രീ, ഇതിലൊക്കെ നമുക്ക് ലെയറിങ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് ചെയ്യാം. പിന്നീട് ആ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റഡ് ബൈ ലെയറിങ്, പതിവെക്കാൻ പറ്റുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? പേര അല്ലെങ്കിൽ ഗുവാവ, ചാമ്പ അല്ലെങ്കിൽ വാട്ടർ റോസ് ആപ്പിൾ, മൾബറി മൾബറി, ആപ്പിൾ ആപ്പിൾ, കുരുമുളക് പെപ്പർ, വെറ്റില ബീറ്റൽ, പപ്പായ പപ്പായ, നാരകം സിട്രസ്, മുല്ല ജാസ്മിൻ, റോസ് റോസ്, മൊസാൻഡ മൊസാൻഡ. ഇത്രയും ചെടികളിലാണ് നമുക്ക് ലെയറിങ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് പ്രാവർത്തികമാക്കാവുന്നത്. അടുത്തതായിട്ട് ടീച്ചർ പറഞ്ഞത് ദ മെത്തേഡ്സ് ഓഫ് ലെയറിങ്, പതിവയ്ക്കൽ രീതികൾ, എത്ര ടൈപ്പ് ഓഫ് ലെയറിങ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ലെയറിങ്, ലെയറിങ്ങിൻ്റെ ടൈപ്സ് ആണ് പറഞ്ഞത്. 1ാമത്തെ മെത്തേഡ് എയർ ലെയറിങ് അല്ലെങ്കിൽ വായുവിൽ പതിവയ്ക്കൽ. 1ാമത്തേത് എയർ ലെയറിങ് അല്ലെങ്കിൽ വായുവിൽ പതിവയ്ക്കൽ. 2ാമത്തേത് നാഗ പതിവയ്ക്കൽ അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ലെയറിങ്. അത് സാധാരണയായിട്ട് ചെയ്യുന്നത് നമ്മുടെ കുരുമുളകിലാണ്, പെപ്പറിലാണ് ഈ നാഗ പതിവയ്ക്കൽ അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ലെയറിങ് ചെയ്യുന്നത്. 3ാമത്തേത് മൗണ്ട് ലെയറിങ് അല്ലെങ്കിൽ കൂന പതിവയ്ക്കൽ. അടുത്ത മെത്തേഡ് ട്രെഞ്ച് ലെയറിങ് അല്ലെങ്കിൽ കുഴിപ്പതിവയ്ക്കൽ. ഇതെന്ന് പറയുന്നത്, ഈ ട്രെഞ്ച് ലെയറിങ് അല്ലെങ്കിൽ കുഴിപ്പതിവയ്ക്കൽ എന്ന് പറയുന്നത് നാച്ചുറൽ ലെയറിങ് എന്ന് അറിയപ്പെടുന്നുണ്ട്. കാരണം അത് പ്രകൃതിയാൽ സംഭവിക്കുന്ന ഒരു ലെയറിങ് മെത്തേഡാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നാച്ചുറൽ ലെയറിങ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ബന്ദിപ്പൂവ് അല്ലെങ്കിൽ മാരിഗോൾഡ് എന്നറിയപ്പെടുന്ന ചെടിയിലെ അതിൻ്റെ അകത്ത് ഈ ഒരു ട്രെഞ്ച് ലെയറിങ് എന്ന് പറയുന്ന അത് നടക്കുന്നുണ്ട്. അടുത്ത ഒരു ലെയറിങ് ഏതാണ്? ടിപ്പ് ലെയറിങ് അല്ലെങ്കിൽ അഗ്രപതിവയ്ക്കൽ. അപ്പോൾ ഇത്രയാണ് ലെയറിങ്ങിൻ്റെ പല ടൈപ്പുകളെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ടീച്ചർ പറഞ്ഞത് പതിവയ്ക്കലിൻ്റെ സവിശേഷതകൾ, പെക്യൂലിയാരിറ്റീസ് ഓഫ് ലെയറിങ്, ലെയറിങ്ങിൻ്റെ സവിശേഷതകൾ, പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. 1ാമത്തേത്, ഈ ലെയറിങ്ങിൽ വേരുകൾ ഉണ്ടാകുന്നത് ആ കൊമ്പിൻ്റെ വശങ്ങളിൽ നിന്നാണ്. സാധാരണയായി നമ്മൾ വിത്ത് മുളപ്പിക്കുമ്പോൾ എന്താണ് വേരുകൾ ഉണ്ടാകുന്നത്? റാഡിക്കൽ അല്ലെങ്കിൽ ബീജമൂലത്തിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ കൊമ്പിൻ്റെ വശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഈ വേരുകൾക്ക് എന്താണ് വേരുകൾ ഉണ്ടാകുന്നത് കൊണ്ട് ഇവയ്ക്ക് തായ് വേര് എന്ന് പറയുന്ന ആ ഒരു മെയിൻ വേരുണ്ടല്ലോ, മെയിൻ ആയിട്ടുള്ള അത് ഉണ്ടായിരിക്കില്ല. മരത്തിന് തായ് വേര് അല്ലെങ്കിൽ ടാപ്പ് റൂട്ട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മരത്തിൻ്റെ അല്ലെങ്കിൽ ആ കൊമ്പിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന വേരുകൾക്കൊരു പേര് പറയും, അഡ്വൻറ്റീഷ്യസ് റൂട്ട് അല്ലെങ്കിൽ അപസ്ഥാനീയ വേരുകൾ. അപ്പോൾ ആ 1ാമത്തെ സവിശേഷത, പെക്യുലിയാരിറ്റി എന്തെന്ന് നമുക്ക് എഴുതാം. ദ ന്യൂ പ്ലാന്റ് ഹാസ് നോ ടാപ്പ് റൂട്ട്, പുതിയ സസ്യത്തിന് ടാപ്പ് റൂട്ട്, തായ് വേര് ഉണ്ടായിരിക്കില്ല, തായ് വേരുകൾ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അടുത്ത പോയിന്റ്, റിക്യൂർ മോർ കെയർ, ഇവയ്ക്ക് നല്ല പരിചരണം ആവശ്യമാണ്. ഇവയ്ക്കെന്ന് പറയുമ്പോൾ ഈ പുതുതായിട്ടുണ്ടാകുന്ന സസ്യത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സസ്യത്തിന് നല്ല പരിചരണം ആവശ്യമാണ്, റിക്യൂർ മോർ കെയർ. അടുത്ത പ്രത്യേകത എന്താണ്? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു, ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ആർ ഫാസ്റ്റർ. ഫ്ലവറിങ് എന്ന് വെച്ചാൽ പൂക്കുകയും ഫ്രൂട്ടിങ് എന്ന് വെച്ചാൽ കായ്ക്കുകയും, ആർ ഫാസ്റ്റർ, വേഗത്തിൽ നടക്കുന്നു. അടുത്ത പോയിന്റ്, മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകാം, ദേ ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ് ദി പാരന്റ് പ്ലാന്റ്. പാരന്റ് പ്ലാന്റ് എന്ന് വെച്ചാൽ മാതൃസസ്യം. ആ മാതൃസസ്യത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും എല്ലാ ഗുണങ്ങളും ഉള്ളതായിരിക്കും ഈ പുതുതായിട്ടുണ്ടാകുന്ന സാപ്ലിംഗ് അല്ലെങ്കിൽ തൈച്ചെടി എന്ന് പറയുന്നത്, ലെയറിങ് വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തൈച്ചെടി. അടുത്തത് എന്താണ്? ആയുർദൈർഘ്യം കുറവായിരിക്കും, പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് മച്ച് ലൈഫ് സ്പാൻ ദാൻ അതേഴ്സ്. നമ്മൾ ഈ വിത്തിൽ നിന്ന് മുളപ്പിക്കുന്ന ചെടിയെക്കാട്ടിലും എന്താണ് ആയുർദൈർഘ്യം കുറവായിരിക്കും ഈ ലെയറിങ് വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തൈച്ചെടിക്ക്. ദ
പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് മച്ച് ലൈഫ് സ്പാൻ. ആ പ്ലാന്റ്സിന് എന്തുണ്ടായിരിക്കില്ല, ഡു നോട്ട് ഹാവ് ഉണ്ടായിരിക്കില്ല, മച്ച് ലൈഫ് സ്പാൻ, കൂടുതൽ ആയുർദൈർഘ്യം. ദെൻ അതേഴ്സ് മറ്റുള്ളവയെ അപേക്ഷിച്ച് ആ കൂടുതൽ ആയുർദൈർഘ്യം ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കില്ല. അടുത്തത് ടീച്ചർ തന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ സവിശേഷതകളെന്ന് പറഞ്ഞ് പറഞ്ഞത്. പതിവയ്ക്കലിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ടീച്ചർ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞില്ലേ അതിൻ്റെ അകത്തുണ്ട്. അതിൽ മെറിറ്റ്സ് ഏതൊക്കെയാണ്, ഡീമെറിറ്റ്സ് ഏതൊക്കെയാണ് എന്നിങ്ങനെ നമ്മൾ ഒന്ന് ടേബിൾ അല്ലെങ്കിൽ പട്ടികയായിട്ട് എഴുതണം. ഇതാണ് ആ പട്ടിക, മെറിറ്റ്സ് ഒരു കോളത്തിൽ, ഡീമെറിറ്റ്സ് അടുത്ത കോളത്തിൽ. എഴുതിയാലോ? ഫസ്റ്റ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഹെഡിങ് കൊടുക്കുക, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ലേഔട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ പതിവച്ച് തയ്യാറാക്കിയ സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും. എന്നിട്ട് മെറിറ്റ്സിന് ഒരു കോളം, എന്നിട്ട് മെറിറ്റ്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന് എഴുതുക, ഇപ്പുറത്ത് ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ദോഷങ്ങൾ എന്ന് എഴുതുക. ഇനി ഞാൻ മെറിറ്റ്സിൻ്റെ കോളത്തിൽ പറയാനുള്ള കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. മെറിറ്റ്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ന കോളത്തിൽ നിങ്ങൾ എഴുതേണ്ട പോയിന്റ്സ്, ഒന്നാമത്തത് വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു, ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ആർ ഫാസ്റ്റർ. ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും കായ്ക്കുകയും പൂക്കുകയും ചെയ്യുന്നത് വേഗത്തിലാണ്. ദേ ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ് ദി പാരന്റ് പ്ലാന്റ്, പാരന്റ് പ്ലാന്റിൻ്റെ ഓൾ ദ ക്വാളിറ്റീസ് എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരിക്കും. ആർക്ക്? ഈ സാപ്ലിങ്ങിന്, ചെറുത് വരുന്ന തൈച്ചുടിക്ക് കേട്ടോ. അടുത്ത പോയിന്റ്, ഇത് രണ്ടും മാത്രമേ മെറിറ്റ്സിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ട്. അടുത്തത് നമ്മൾ ഡീമെറിറ്റ്സ് എന്ന് പറയുന്ന കോളത്തിൽ അല്ലെങ്കിൽ ദോഷങ്ങൾ ആ കോളത്തിൽ എഴുതാനുള്ളതാണ്. ഒന്നാമത്തത് ദ ന്യൂ പ്ലാന്റ് ഹാസ് നോ ടാപ്പ് റൂട്ട്, ആ പുതിയ പ്ലാന്റിന് എന്തുണ്ടായിരിക്കില്ല, ടാപ്പ് റൂട്ട് അല്ലെങ്കിൽ തായ്വേര് ഉണ്ടായിരിക്കത്തില്ല, തായ്വേരുകൾ ഉണ്ടായിരിക്കില്ല. അടുത്ത പോയിന്റ് എന്താണ്, നല്ല പരിചരണം ആവശ്യമാണ്, റിക്വയർ ആവശ്യമാണ്, മോർ കെയർ നല്ല കെയർ അല്ലെങ്കിൽ പരിചരണം. അടുത്ത പോയിന്റ് ആയുർദൈർഘ്യം കുറവായിരിക്കും, പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് മച്ച് ലൈഫ് സ്പാൻ ദെൻ അതേഴ്സ് മറ്റുള്ളവയെ അപേക്ഷിച്ച് എന്തുണ്ടായിരിക്കില്ല, ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആയുർദൈർഘ്യം പ്ലാന്റ്സിന് ഉണ്ടായിരിക്കില്ല, കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ ഒന്നാമത്തെ മെത്തേഡ് ലെയറിംഗ് അല്ലെങ്കിൽ പതിവെക്കൽ അത് മാത്രമാണ് പഠിപ്പിച്ചത്. ഇപ്പോൾ ലെയറിങ്ങിനെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? ലെയറിംഗ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പഠിച്ചു, പിന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പലതരത്തിലുള്ള ലെയറിംഗ് നമ്മൾ പറഞ്ഞു, അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു പറഞ്ഞു, ഏതൊക്കെ സസ്യങ്ങളിൽ ഏതൊക്കെ പ്ലാന്റ്സിൽ നമുക്ക് ലെയറിംഗ് ചെയ്യാം എന്ന് പറഞ്ഞു, പിന്നെ ലെയറിങ്ങിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അതിൻ്റെ ഗുണങ്ങളും പരിമിതികളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും പഠിച്ചു അല്ലേ. നമ്മുടെ അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഈ വീഡിയോയിൽ ഇതിൻ്റെ എല്ലാ നോട്ട്സ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഈ യൂണിറ്റിൻ്റെ എല്ലാ പാർട്ടും ഉൾപ്പെടുത്തി, അതായത് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ലെറ്റേഴ്സ് അസ് എ സോൾവിംഗ് ഉൾപ്പെടെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ ചെയ്തിട്ടുള്ള വീഡിയോസ് പല പാർട്ടുകളായിട്ട് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഒരു പ്ലേലിസ്റ്റായിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് അത് നോക്കാവുന്നതാണ്. താങ്ക് യു.